Mother. Nature is our mother. We get food from nature. Nature is our medicine. She covers our world with her green sari. Nature is the life of our world. Nature is our wealth. We get shelter from nature. When we destroy our nature, we destroy not just ourselves, but all the inhabitants of the earth. She fills our world with oxygen for us to live. She keeps us under her blanket. For painters, she is a picture. For singers, she is music. For all of us, she is a savior. She is our mother. She is our God. Neha? Amahi? ചിത്രം വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയില്ല. എൻ്റെ വീട്ടിൽ അപ്പൂപ്പൻ വരയ്ക്കും നന്നായിട്ട്. അപ്പൂപ്പൻ്റെ ഫാമിലിയിലുള്ളവരെല്ലാം നന്നായിട്ട് വരയ്ക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും വീട്ടിലൊരാളുള്ളപ്പോൾ എന്തെങ്കിലും വരച്ച് അത് കറക്റ്റ് ചെയ്ത് തരാറുണ്ട്. അങ്ങനെയാണ്. സ്നേഹയ്ക്ക് വരയാണോ എഴുത്താണോ ഏതിനോടാണ് ഏറ്റവും ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ വരക്കാട്ടിയും കൂടുതൽ ഇഷ്ടം എഴുത്താണ്. എന്തെന്ന് വെച്ചാൽ എൻ്റെ തോള് നല്ല വേദനിക്കും അത് ചെയ്യുമ്പോൾ. അപ്പോൾ എനിക്ക് കൂടുതൽ എൻ്റെ ഇത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നത് എഴുത്തിലൂടെയാണ്. അതുകൊണ്ട് എനിക്ക് എഴുത്ത് തന്നെയാണ് ഇഷ്ടം. മത്സ്യകനിയൊരു സങ്കല്പമാണല്ലോ, സ്നേഹയ്ക്ക് എങ്ങനെയാണ് സങ്കല്പലോകം കൂടുതൽ ഇഷ്ടമായി തീരുന്നത്? എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം അപ്പം അപ്പം നടക്കുക ലോകത്ത്. പിന്നെ നമുക്ക് പറക്കണമെന്ന് ചോദിച്ചാൽ പറക്കാൻ പറ്റും. നമുക്ക് ഇപ്പം നമ്മൾ മത്സ്യകന്യക ആവണമെന്ന് വെച്ചാൽ മത്സ്യകന്യക ആവാം. എന്താണ് അവിടെ നമ്മളാണ് രാജാവ്, അവിടെ വേറെ ആരുമല്ല. വെൻ ഹൗ എന്നുള്ള ചോദ്യത്തിനൊന്നും അവിടെ ഉത്തരവില്ല. അപ്പം അപ്പം അത് നടക്കുന്നു, അത്ര തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഫാൻറ്റസി ഇഷ്ടം തന്നെയാണ്. സ്നേഹയ്ക്ക് ഏത് ക്യാരക്ടറാണ് കൂടുതൽ ഇഷ്ടം? അങ്ങനെ ചോദിച്ചാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് എനിക്ക് ഇഷ്ടമാണ്. സ്നേഹ എൻ്റെ കൂട്ടുകാരി എന്ന ഷോർട്ട് ഫിലിം പ്രസിദ്ധമായിരുന്നില്ലേ, അതിനെക്കുറിച്ച് സ്നേഹയ്ക്ക് എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറഞ്ഞാൽ എപ്പോഴൊന്നും തീർത്തില്ല. എന്നാലും അത് എൻ്റെ ജീവിതമാകെ മാറ്റിയ ഒരു ഷോർട്ട് ഫിലിമാണ്. അതിലൂടെയാണ് ഞാൻ പ്രസിദ്ധമാകാൻ തുടങ്ങിയത്. അതിലൂടെയാണ് എൻ്റെ ഒരു സ്വപ്നമായ ആദ്യത്തെ പുസ്തകം ഇറക്കിയത്. അത് പറ്റുമെന്ന് വിചാരിച്ചതുപോലുമല്ല, ചെയ്യണമെന്ന് എല്ലാവരും പറഞ്ഞെങ്കിലും അത് ഓ എന്നുള്ള രീതിയിൽ പോയിരുന്നതാണ്. സാറത് വേറെ കൊണ്ട് ഇറക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതിലൂടെ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അതുവരെയും ക്യാമറയിൽ അങ്ങനെ ഇതായിരുന്നില്ല. പിന്നെ എല്ലാത്തിനും നന്ദി സ്വന്തം സാറിനാണ്. സ്വന്തം സാറിന് എന്നെ വെച്ച് ആ സിനിമ ചെയ്യാൻ തോന്നിയതിന് ഗോഡ് നന്ദിയുണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സ്നേഹയ്ക്ക് സംഗീതം ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഞാൻ കേൾക്കാറുണ്ട്. ഞാൻ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാം സംഗീതം കൂടെ തന്നെയാണ്. ഏറ്റവും ഇഷ്ടമുള്ള ഗായകൻ അല്ലെങ്കിൽ ഗായിക ആരാണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായിക അങ്ങനെ ഒരാളെ എടുത്ത് പറയാൻ പറ്റില്ല, രണ്ടു മൂന്ന് പേരുണ്ട്. കെ സുദ്ര, ശ്രേയ ഘോഷാൽ,
അങ്ങനെ രണ്ടു മൂന്ന് പേരുണ്ട്. ഇപ്പോഴത്തെ ഫാസ്റ്റ് സംഗീതം ഇഷ്ടമാണോ? ഇപ്പോഴത്തെ ഫാസ്റ്റ് സംഗീതം ഇഷ്ടം തന്നെയാണ്. എന്നാലും ഒരു ചെറിയ ഇതുണ്ട്, അതായത് അങ്ങ് യോയോ അങ്ങനെയൊക്കെ ഉള്ള പാട്ടുകളൊന്നും ഇഷ്ടമല്ല. നേഹയുടെ ചായങ്ങളിലെ മാലോകൻ എന്ന കവിത ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ചൊല്ലാമോ? പിന്നെന്താ മാലോകൻ, ഈ ലോകം എന്തിങ്ങനെ എമ്പാടും കൊള്ളയും കൊലയും ചതിക്കുഴികളും പീഡന കഥകളും ഇങ്ങുപോയി മറഞ്ഞ് സത്യവും ധർമ്മവും നീതിയും ന്യായവും ധനത്തിൻ പിന്നാലെയാണെല്ലാം. ധനമില്ലാത്തവൻ വെറും ഒരു ഇതളിന് സമം. കേൾക്കുന്നില്ലേ ഈ പിഞ്ചരോദനം? കണ്ണും കാതും താഴിട്ട് കൂട്ടുന്ന എന്തിനെ ഇങ്ങനെ മിണ്ടാതിരിക്കണം? മിഴി തുറക്കൂ, ചെവി തുറക്കൂ, കേൾക്കൂ പിഞ്ചുരോദനം. രക്ഷിക്കൂ നമ്മുടെ പൈതങ്ങളെ. എന്തിനെ വന്നെത്തും ശാന്തയും സന്ധ്യവും? കവിതയെല്ലാം ചൊല്ലില്ലേ, നമുക്കിനി പുറത്തു പോയാലോ? നേഹയ്ക്ക് 4 മാസം പ്രായമുള്ളപ്പോഴാണ് രോഗത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. സെറിബ്രൽ പാഴ്സി എന്ന അവസ്ഥയിൽ 10 വർഷം പിന്നിട്ടപ്പോഴാണ് വീണ്ടും മറ്റൊരു പ്രതിസന്ധിയായി സെർവിക്കോ മെഡുല്ലറി കംപ്രഷൻ എന്ന രോഗാവസ്ഥ കടന്നുവരുന്നത്. അതിനെ തുടർന്ന് ഓപ്പറേഷനും ചികിത്സയും ഇന്നും അവ തുടരുന്നു. ഇതിനിടയിലും നേഹ സ്കൂളിൽ ചേർന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുമ്പി എന്ന 1-ാമത്തെ കവിതാ സമാഹാരം ഈ കൊച്ചുമിടുക്കി പ്രസിദ്ധീകരിച്ചു. അതേ വർഷം തന്നെ നേഹ എൻ്റെ കൂട്ടുകാരി എന്ന ടെലിഫിലിമിൽ അഭിനയിച്ചു. മികച്ച ബാലതാരത്തിനുള്ള ബാലങ്കേ നായർ പുരസ്കാരം ഈ കൊച്ചു പ്രതിഭയ്ക്ക് ലഭിക്കുകയും ചെയ്തു. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മഴത്തുള്ളി എന്ന 2-ാമത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുന്നത്. ചായങ്ങൾ എന്ന 3-ാമത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കുമ്പോൾ നേഹ 8ാം ക്ലാസ്സിലായിരുന്നു. ഈ കുഞ്ഞു കവയത്രിക്ക് കവിത ആത്മാവിൻ്റെ വെളിച്ചവും സ്വാതന്ത്ര്യവുമാണ്. സത്യമെന്നാൽ സ്വപ്നമാണെന്നും സ്വപ്നങ്ങൾ പൂക്കുന്ന ജീവിതമാണ് യാഥാർത്ഥ്യമെന്നും നേഹ തൻ്റെ കവിതകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു. എൻ്റെ മരം, എൻ്റെ മാത്രം മരം, എൻ്റെ സ്വന്തം മരം, ഞാൻ നട്ടുവളർത്തിയ മരം, ഞാൻ കുഴി കുഴിച്ച് വിത്തിട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് ഞാൻ വളർത്തിയ മരം, എന്നെ മാത്രമല്ല നിങ്ങളുടെയും. ഭൂമിയുടെ ശ്വാസകോശമാണ് മരങ്ങൾ. പ്രാണവായു പോലെ മനുഷ്യന് ജീവൻ നിലനിർത്താൻ ആവശ്യമാണ് ജലവും. ഓരോ മരവും ഓരോ ജലസംഭരണിയാണ്. ഇത്തരത്തിലുള്ള വലിയ വലിയ ആശയങ്ങൾ പറയാതെ പറയുന്നു മരങ്ങൾ എന്ന കുഞ്ഞു കവിതയിൽ. നമ്മുടെ ജീവിതം നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും മറ്റുള്ളവർക്കു കൂടി വേണ്ടിയാണെന്നും ഈ കവിതയുടെ അവസാന വരികൾ നമ്മോട് പറയുന്നു. മത്സ്യകന്യക, സുന്ദരിയായ ഒരു മത്സ്യകന്യക, കടലിൻ്റെ സ്വന്തം രാജ്ഞിയാണവൾ. അർത്ഥനാരീശ്വരനെ പോലെ അർത്ഥ മനുഷ്യനും അർത്ഥ മത്സ്യവുമാണവർ. വരികളിലൂടെയും കഥകളിലൂടെയും
ജീവിക്കുന്ന കന്യക, മത്സ്യകന്യക, മഹാസാഗരത്തിനടിയിൽ അവൾ ചിപ്പിക്കുള്ളിൽ വസിക്കുന്നു. ഇന്ദ്രജാലം കാട്ടി വിസ്മയിക്കുന്നു. കിരീടം അണിഞ്ഞ മത്സ്യകന്യകെ, നിന്നെ കുട്ടികൾക്ക് എന്തിഷ്ടമാണെന്നോ. നേഹയെക്കുറിച്ച് കവയത്രി സുഗതകുമാരി ടീച്ചർ പറഞ്ഞത് നേഹ ഒരു മത്സ്യകന്യകയാണ് എന്നാണ്. ഭാവനയുടെ പൂഞ്ചിറകുകൾ വീശി അവൾ വരകളുടെയും പുസ്തകങ്ങളുടെയും അക്ഷരങ്ങളുടെയും ലോകത്ത് പാറിപ്പറന്നു നടക്കുന്നു. വലിയ വലിയ കാര്യങ്ങൾ കവി പറയുകയല്ല, കവിത വായിക്കുന്ന വായനക്കാരുടെ മനസ്സിലാണ് അത് അനുഭവപ്പെടേണ്ടതെന്ന് നേഹ മെഴുകുതിരി എന്ന തൻ്റെ കവിതയിൽ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ രണ്ടാളും ചേർന്നാൽ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും എന്ന് നേഹ പറയുമ്പോൾ നേഹയെ കൂടാതെയുള്ള ആ രണ്ടാമത്തെ ആൾ ഈശ്വരനാണെന്ന് ഈ കവിതയിലൂടെ നാം തൊട്ടറിയും. മെഴുകുതിരി, ഞാനൊരു പാവം മെഴുകുതിരി, പ്രകാശം പരത്തുന്ന മെഴുകുതിരി, ഇരുട്ടിനെ മുറിക്കുന്ന വെളിച്ചമാണ് ഞാൻ. ഞാനൊന്ന് പറയാൻ കഴിയില്ല, ഞങ്ങൾ രണ്ടു പേർ ചേർന്നാണ് ഞാൻ. അവനില്ലെങ്കിൽ ഞാനൊന്നുമല്ല, ഞാനില്ലെങ്കിൽ അവനൊന്നുമല്ല. ഞങ്ങൾ രണ്ടാളും ചേർന്നാൽ ഇരുട്ടിനെ ഇല്ലാതാക്കാൻ കഴിയും. ഞങ്ങൾ നേരിഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്കൊന്നായി പ്രകാശമേകുന്നു. ജനനവും മരണവും പ്രാർത്ഥനയും ജാതിമത ഭേദമന്യേ എന്നിരിക്കുന്നു. ഞങ്ങൾ എരിഞ്ഞെരിഞ്ഞ് അലിഞ്ഞു തീരുന്നു. ഞാനൊരു പാവം മെഴുകുന്നു. എപ്പോഴാണ് കവിത എഴുതി തുടങ്ങിയത്? ഞാനോ? ഞാൻ കവിത എഴുതി തുടങ്ങിയത് കൊച്ചു നാളിലെ മുതലെയാണ്. അത് കണ്ടുപിടിച്ചത് എൻ്റെ റെപ്റ്റ ടീച്ചറാണ്. അതിനെ അത് എൻ്റെ വീട്ടിൽ അപ്പനൊക്കെ കവിത എഴുതാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞുനാള് മുതലെ ആ ഒരു കഴിവ് പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് സ്കൂളിൽ നിന്നൊക്കെ ഉള്ള പ്രോത്സാഹനം എങ്ങനെയാണ്? വീട്ടിൽ നിന്നും സ്കൂളിൽ നിന്നും നല്ല പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. സ്കൂളിൽ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഈ ടീച്ചേഴ്സ് ആയാലും ഓരോരോ കാര്യങ്ങൾ വന്ന് പറയുകയും പിന്നെ എന്നെ കവിതകൾ വേണമെന്ന് പറയുകയും ചെയ്യാറുണ്ട്. പിന്നെ സ്റ്റുഡൻസ് വന്നിട്ട് ഞാൻ പറയുന്ന കവിതകളെല്ലാം അവർ എഴുതിയെടുക്കാറുണ്ട്. അവർ എഴുതിയെടുത്ത് അത് ഇനിയും പറയുന്ന അങ്ങനെ ഒരു പ്രോത്സാഹനം തരാറുണ്ട്. എങ്ങനെയാണ് കവിതകൾ എഴുതുന്നത്? ഞാൻ കവിതകൾ എഴുതുന്നത് എൻ്റെ ചുറ്റുപാടുമുള്ള വിഷയങ്ങളെ പറ്റിയാണ് ഞാൻ കവിത എഴുതുന്നത്. ഞാൻ അതിനോടുള്ള റിയാക്ഷൻ ആയിട്ടാണ് ഞാൻ കവിതയെ കാണുന്നത്. അപ്പോൾ നേഹ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ടോ? അങ്ങനെയല്ല, തോന്നുന്നു പങ്കെടുക്കും. നേഹ ആദ്യമായി സ്കൂളിലേക്ക് വരുന്നത് 7 വർഷം മുമ്പാണ്. സാധാരണ എല്ലാ കുട്ടികളും അമ്മയോടൊപ്പം കയ്യിൽ പിടിച്ചാണ് വരുന്നത്. ഇവൾ ആദ്യമായിട്ട് വരുന്നത് അമ്മയുടെ ഒക്കത്തിരുന്നാണ് വരുന്നത്. 1-ാം ക്ലാസ്സിലെ ഒരു പാഠം, അതുമായി ബന്ധപ്പെട്ട് ഞാൻ എല്ലാ കുട്ടികളോടും ചോദിച്ചു അവരവരുടെ സ്കൂൾ അനുഭവങ്ങൾ പറയാൻ. പലരും പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ കൂടെ വന്നു, കൈ പിടിച്ച് വന്നു, കരഞ്ഞുകൊണ്ട് വന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ അവൾ പറഞ്ഞത് എൻ്റെ ഫസ്റ്റ് ഡേ, ആദ്യത്തെ ദിവസം
എനിക്ക് മിസ്സായിപ്പോയി. എനിക്ക് അതൊരു നോർമൽ ഡേ ആയിരുന്നു. അവൾ ജൂലൈ 27-നാണ് ഇവിടെ ജോയിൻ ചെയ്തത്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്. അവൾ വന്നത് ഒരു മാസം 1.5 മാസം കഴിഞ്ഞിട്ടാണ് അവൾ സ്കൂളിലേക്ക് വരുന്നത്. അവൾ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, എൻ്റെ ആ ഫസ്റ്റ് ഡേയെക്കുറിച്ച് അമ്മയൊന്ന് എഴുതണമെന്ന്. അമ്മയാണ് അത് ആദ്യം എഴുതി ആ പറഞ്ഞത്. അതുപോലെ അമ്മ എഴുതി എൻ്റെ കയ്യിൽ കൊണ്ടുത്തന്നു. അപ്പോൾ ഞാൻ ഓർത്തു, ഇവൾക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട് എന്നോർത്തു. വളരെ നല്ല എന്തൊക്കെയോ ഭാവനകൾ അവളുടെ ഉള്ളിലുണ്ട്. സാധാരണ കുട്ടികൾ പറയുന്നതിലപ്പുറമായിരുന്നു അവളുടെ ഓരോ അഭിപ്രായവും. പിന്നെ അവൾ ആദ്യമായിട്ട് മലയാളത്തിലൊരു കവിത, 4 വരി ആൾ എന്ന് പറയുന്ന കവിതയാണ് അവൾ ആദ്യം എഴുതുന്നത്. ചിരിക്കാനും വയ്യ, കരയാനും വയ്യ, ചിരിക്കാൻ കൂടെ ചിരിക്കാൻ ആരുമില്ല, സഹായിക്കാൻ ആരുമില്ല, കരയുമ്പോൾ കരയും ഞാൻ, ചിരിക്കുമ്പോൾ ചിരിക്കും ഞാൻ. ഈ 4 വരിയാണ് അവൾ ആദ്യമായിട്ട് എഴുതുന്നത്. അമ്മയും അച്ഛനും അവളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെയധികം സഹിച്ചാണ് അവർ ഒത്തിരി ബുദ്ധിമുട്ടിയാണ് ഇവിടെ കൊണ്ടുവരുന്നത്. സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചും ചിരിച്ചും രസിച്ചും നടക്കുന്ന സമയത്ത് അവൾ അവളുടെ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് അവൾ അവളുടെ ഭാവന വികസിപ്പിച്ച് കവിതകൾ എഴുതാനും വരയ്ക്കാനും അവൾ ശ്രമിക്കുന്നുണ്ട്. ഇനിയും നല്ല ഒരു ഭാവി ഉണ്ടാകട്ടെ, നല്ല ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ നല്ല കവിത എഴുതുന്ന ഒരു കവയത്രി ആയിത്തീരട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. I could fly in the air. I wish I could be a butterfly. I wish I could be a huge tree. And I could be a friend of the forest. I wish I could be a flower. I wish I could be the air that can have no form and no borders. I can fly everywhere. That's what I want. I wish I could be a planet. Like the Mercury, Venus and Earth, because they have so much value. Neha, Neha's ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം നിറഞ്ഞ കാര്യങ്ങളാണ് എൻ്റെ സ്വപ്നം. എന്തൊക്കെയാണ്? ഒന്ന്, എന്താ, ഞാൻ നടക്കണം. 2, എനിക്കൊരു ജോലി. എൻ്റെ ഞാൻ കാണുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഒരു IAS ഉദ്യോഗസ്ഥ ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് രണ്ടും തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ മുഖ്യ സ്വപ്നങ്ങൾ, അതായത് വലിയ സ്വപ്നങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട കുട്ടി, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി, എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ പറഞ്ഞു തരുന്ന അധ്യാപിക എന്ന് ഞാൻ നേഹയെ വിശേഷിപ്പിക്കും. അത്രയ്ക്ക് ഞങ്ങൾ തമ്മിൽ മാനസികമായി അടുപ്പമുണ്ട്. അവളുടെ കവിതകൾ, ഓരോ കവിതകളിലും ഓരോ ഇന്നർ മീനിങ് ഞാൻ കാണുന്നു. അവൾ ചൂഷണത്തിനെതിരെയും ഇവിടെ നടക്കുന്ന അഴിമതികൾക്കെതിരെയും പൊട്ടിത്തെറിക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കുഞ്ഞു ഹൃദയത്തിലും എത്രമാത്രം നന്മയുണ്ട് എന്നെനിക്ക് അപ്പോൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അവളുടെ ചലനശക്തി ഇല്ലാത്ത ആ കൈകൾ കൊണ്ട് വരയ്ക്കുന്ന ഓരോ ചിത്രങ്ങളും വളരെ വളരെ ചാരിതാർത്ഥ്യത്തോടെ ഞങ്ങൾ നോക്കി കാണാറുണ്ട്. എന്നും ഞാൻ വിഷമിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, അവരുടെ ഈ യാത്രയിലുള്ള ഈ ബുദ്ധിമുട്ടാണ്. അവർ വരുന്നത് ബൈക്കിലിൻ്റെ പുറകിൽ അമ്മയുടെ മടിയിലിരുന്ന് വരുമ്പോഴും ഇവിടെ വന്ന് നിൽക്കുമ്പോഴും ഞാൻ വളരെയധികം വിഷമിക്കും. ഇവിടെ വന്ന് കുട്ടിയെ എടുക്കുമ്പോഴും ഒക്കെ ഞാൻ വളരെ വിഷമിക്കാറുണ്ട്. നല്ല പ്രാവീണ്യമുള്ള കുട്ടിയാണ് ഇംഗ്ലീഷിൽ. അവൾക്ക് IAS ആകണമെന്നാണ് മോഹം. അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ഈശ്വരൻ സാക്ഷാത്കരിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നേഹയെ സമകാലീന സംഭവങ്ങൾ എത്രത്തോളം സ്വാധീനിക്കാറുണ്ട്? എന്നെ വളരെയധികം അത് സ്വാധീനിക്കാറുണ്ട്. ഇപ്പോൾ ഡൽഹിയിൽ നടന്ന സംഭവം, പിന്നെ ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഒരു സ്ത്രീയെ ചുട്ടരിച്ചു കൊല്ലാൻ ശ്രമിച്ചു, അവർ മരിച്ചുപോയി. പിന്നെ നമ്മുടെ വെല്ലൂരിൽ കിടന്ന ആ കുട്ടിയുടെ ഇത് എല്ലാം എന്നെ വളരെയധികം സ്വാധീനിക്കാറുണ്ട്. അതെല്ലാം കവിതയിലൂടെ അത് വെളിപ്പെടുന്നു. Oh,
കണ്ണില്ലാത്തവർക്ക് കണ്ണ് പ്രധാനം, കേൾവില്ലാത്തവർക്ക് കേൾവി പ്രധാനം, സംസാരമില്ലാത്തവർക്ക് സംസാരം പ്രധാനം, കാലില്ലാത്തവർക്കോ കാല് പ്രധാനം, കൈയില്ലാത്തവർക്കോ കൈ പ്രധാനം, ബുദ്ധിയില്ലാത്തവർക്കോ ബുദ്ധി പ്രധാനം, ഇതെല്ലാം ഉള്ളവർക്ക് അഹങ്കാരം പ്രധാനം. അംഗങ്ങളില്ലാത്ത നമ്മൾ അഹങ്കാരമില്ലാതെ വളരണം. അങ്ങനെ നമ്മൾ നല്ലവരായി തീരട്ടെ. പൂക്കളുടെയും തുമ്പികളുടെയും പിന്നാലെ ഓടിക്കളിക്കാൻ നേഹ ഡി തമ്പാന്റെ ബാല്യവും ഒരു പക്ഷേ മോഹിക്കുന്നുണ്ടാവും. എന്നാൽ കവിതയിലൂടെയും ചിത്രം വരയിലൂടെയും പഠനത്തിലൂടെയും ഒപ്പമുള്ളവരുടെ സ്നേഹവാത്സല്യങ്ങളിലൂടെയും നേഹ തൻ്റെ പരിമിതികളെ സന്തോഷകരമായി അതിജീവിക്കുന്നു. ടാലൻറ്റഡ് ഗേളാണ് നേഹ. ഈ ചെറിയ പ്രായത്തിൽ തന്നെ 3 കവിതാ സമാഹാരങ്ങളിലൂടെ തൻ്റെ കഴിവ് തെളിയിച്ച ഞങ്ങളുടെ കൊച്ചു മിടുക്കിയാണ്. നേഹയെ വളരെയധികം അറിയാവുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട്. പഠന കാര്യത്തിലാണെങ്കിലും വളരെ മുന്നിലാണ്. എഴുത്തിന് പുറമെ പോയംസ് റിസൈറ്റ് ചെയ്യാനും വരയ്ക്കാനും ഒക്കെ കൂടുതൽ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ്. പിന്നെ നേഹയുടെ മാതാപിതാക്കൾ അവർ കൊടുക്കുന്ന ഒരു ഊർജം, അത് എടുത്തു പറയേണ്ട ഒരു അവസരമാണെന്ന് എനിക്ക് തോന്നുന്നു. കഥകൾ ഏറെ ഇഷ്ടപ്പെടുന്ന, വായിക്കാനും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന നേഹ ഭാവിയിൽ വരും തലമുറയ്ക്ക് പ്രചോദനമേകുന്ന ഒരു വലിയ സാഹിത്യകാരി ആവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. നേഹയുടെ അച്ഛൻ ദീപു തമ്പാൻ ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം സംവിധായകനാണ്. അമ്മ ജയ. മകളുടെ വിവിധ കഴിവുകളെ പ്രോത്സാഹിപ്പിച്ച് പരിമിതികളെ മറികടക്കാൻ മകൾക്കൊപ്പം ഈ മാതാപിതാക്കളും ഉണ്ട്. ഈ കുട്ടിക്ക് ഇനിയും ലോകത്തോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൻ്റെ കവിതകളിലൂടെയും ചിത്രങ്ങളിലൂടെയും അവളുടെ മനസ്സിലേക്ക് വീണുകിടക്കുന്ന കലയുടെ നിലാവിൻ്റെ നാളം കെടാതെ കാത്തുസൂക്ഷിക്കാം. നേഹയുടെ കവിതയുടെ ചിറകടിയൊച്ചയ്ക്ക് കാലം കാതോർക്കും. നാളെയുടെ ഒരു കവയത്രിയെ നേഹയുടെ കവിതകളിൽ തെളിഞ്ഞു കാണാം. നമുക്ക് കുഞ്ഞു നേഹയുടെ കവിതകളെയും ചിത്രങ്ങളെയും നേഹയെയും മനസ്സോട് ചേർത്ത് സ്നേഹിക്കാം.